ഹലോ സീച്ചേഴ്സ്, ഇന്നൊരു അടിപൊളി ബനാന കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതൊരു എഗ്ലെസ് വെറൈറ്റിയാണ്. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ പഴം മേടിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ദിവസം ആകുമ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കറുത്ത് നമുക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കി കഴിക്കാം. ആദ്യം ഒരു പാൻ എടുത്തിട്ട് അതിലൊരു അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചേർത്ത് പിന്നെ ഗ്യാസ് ഓൺ ചെയ്താൽ മതി. ഇനി ഈ പഞ്ചസാരയെ നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ അത് തന്നെ അത് ഉരുകി കളറൊക്കെ മാറി വരും. തീ ഒരുപാട് കൂട്ടി വെച്ചാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പഞ്ചസാര നന്നായിട്ട് ഉരുകി ഇതുപോലെ കളറ് മാറി വരും. നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകിയ ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നോർമൽ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനെ ഏകദേശം ഒരു മിനിറ്റോളം തിളപ്പിച്ചാൽ മതി. പിന്നെ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. ഒരു മിനിറ്റ് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല കേട്ടോളൂ. കേക്ക് ബേക്ക് ചെയ്യാൻ ഞാനൊരു വലിയ അലുമിനിയം പാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലൊരു വാട്ടിയോ ഒരു സ്റ്റാൻഡോ ഇറക്കി വെച്ചിട്ട് അതിനെ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന വരെ പ്രീഹീറ്റ് ചെയ്യാം. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അരിപ്പയിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് ഒന്ന് ചലിച്ചെടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡയറി മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് അരിച്ചോളട്ടോളൂ. ആദ്യം അത് ഇടാൻ മറന്നുപോയി. ഇത് ഇനി 3 പ്രാവശ്യം ചലിച്ചെടുക്കണം മൊത്തത്തിൽ. ഒന്ന് നല്ലോണം മിക്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചലിക്കുകയാണ് ഇതുപോലെ. ഇനി ഒരു കേക്ക് ടിന്നെടുത്ത് അതിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് ബട്ടറോ ഇട്ട് എല്ലാവിടെയും തേച്ചിട്ട് 4 സൈഡും ഇതുപോലെ പാർച്ച്മെൻറ്റ് പേപ്പർ ഒട്ടിച്ച് കൊടുക്കണം. കേക്ക് ടിന്നൊക്കെ നമ്മൾ നീളത്തിലോ വട്ടത്തിലോ ഏത് വേണമെങ്കിലും എടുക്കാട്ടോളൂ. ഒരു മിക്സ്ഡ് ജാറിൽ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അതിൽ 2 ഗ്രാമ്പ് ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. എന്നിട്ട് ആ പൊടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇടുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത മോര്, 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഫ്ലേവർ ഇല്ലാത്ത എണ്ണ വേണം ഉപയോഗിക്കാൻ, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡർ കൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കണം. 1/2 കപ്പ് വളരെ ചെറിയ ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ വിനേഗർ ഒഴിച്ച് 10 മിനിറ്റ് സൈഡിൽ മാറ്റി വെച്ചാൽ നമുക്ക് മോര് ഉണ്ടായി കിട്ടും. അതിനൊന്ന് ഇളക്കിയിട്ട് ഇതിൽ ചേർത്തിയാൽ മതി. പിന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാര അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ 3 പഴം എടുത്തിട്ടുണ്ട് ഞാൻ. പഴം ഇതുപോലെ കറുത്തതാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. 3 പഴം ഇതുപോലെ അടിച്ചെടുത്തിട്ട് അതിനെയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ സ്പാറ്റിൽ കൊണ്ട് മിക്സ് ചെയ്താൽ മതി. നമ്മൾ ആ ബീറ്റർ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ ഈ ചലിച്ച് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശെ കുറേശ്ശെ ചേർത്തിയിട്ട് ഇതുപോലെ കട്ടൻ ഫോൾഡ് മെത്തേഡിൽ ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇതുപോലെ പതുക്കെ വേണം ടോള് ഇളക്കിയെടുക്കാൻ. ഞാൻ ആ ഫാസ്റ്റ് ഫോർവേഡിലിട്ടത് കൊണ്ടാണ് അത് ഒരുപാട് സ്പീഡ് കാണുന്നത്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് കുറച്ച് എടുത്തിട്ട് 1/2 സ്പൂണ് മൈദ ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ചെറി, ടൂട്ടി ഫ്രൂട്ടി, ഓറഞ്ച് സെസ്റ്റ്, കാഷ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇടാം. ഇനി ആ കേക്ക് ടിന്നിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചെറിയും ആ സാധനങ്ങളൊക്കെ കുറച്ച് വെതറി കൊടുക്കണം. ഈ ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും നട്ട്സും എല്ലാം നമ്മൾ മൈദയിൽ കോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് കേക്ക് ബേക്കാവുമ്പോൾ ഇതൊക്കെ അടിയിലേക്ക് അങ്ങോട്ട് താന്നു പോവും. ഇനി ബാക്കി ബാറ്ററിനെ അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഈ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഒന്ന് വിതറി കൊടുക്കണം. ഒന്ന് ടാപ്പും ചെയ്യാനായിട്ടുള്ളൂ ഇതുപോലെ. അപ്പോഴാണ് ഈ എയർ ബബിൾസ് എല്ലാം ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടുക. ഇനി നമ്മൾ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഈ കേക്ക് ടിന്നെ ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ, മീഡിയംനി ലോൻ്റെ ഇടയ്ക്ക് ഫ്ലെയിം വെച്ചിട്ട് ഒരു 45 മിനിറ്റ് 50 മിനിറ്റ് എങ്കിലും ആകും ചുരുങ്ങിയത് ഇത് കേക്ക് ബേക്കായി കിട്ടാൻ. അപ്പോൾ നമ്മളൊരു 35 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കേക്ക് ബേക്കായിട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. ഞാനൊരു 35 മിനിറ്റ്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതൊരു 50 മിനിറ്റ് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഈ സ്ക്യൂവർ ക്ലീൻ ആയിട്ട് വന്നു. അതുകൊണ്ട് സ്ക്യൂവർ ഒന്ന് ഇൻസെർട്ട് ചെയ്തത് ക്ലീൻ ആയി വന്നാൽ നമുക്ക് മനസ്സിലാവും അത് ബേക്കായി. ഇനി കേക്കിനെ ഒരു നനഞ്ഞ തുണി കൊണ്ട് അടച്ച് വെച്ചിട്ട് ആറാനായിട്ട് വെക്കണം. കേക്ക് ഒന്ന് തണുത്ത ശേഷം അതിനെ ഇതുപോലെ ഡീമോൾഡ് ചെയ്തെടുക്കണം. നമ്മൾ പഞ്ചസാരയുടെ കൂടെ ഇതിൽ 2 ഗ്രാമ്പ് ഇട്ട് പൊടിച്ചുവല്ലോ. ആ 2 ഗ്രാമ്പും ഇടാൻ പാടില്ലോട്ടുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ഇട്ടാൽ നമ്മൾക്ക് ആ ഒരു കുത്തണ മണം വരും. അപ്പോൾ നന്നാവില്ല അത്. ഇപ്പം നോക്കൂ കേക്ക് എത്ര സോഫ്റ്റ് ആണോ നോക്കൂ. ഇനി നമുക്ക് വേണ്ട സൈസ് അനുസരിച്ച് സ്ലൈസ് ചെയ്തെടുക്കാം അതിനെ.
ഈ കേക്കിൽ നമ്മൾ മോര് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കട്ടതൈര് ഒഴിച്ച് കൊടുക്കുക. പെട്ടെന്ന് ഇപ്പോൾ കട്ടതൈര് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇളം ചൂടുള്ള പാല് ഒരു സ്പൂൺ വിനേഗർ ഇട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ അത് തൈരായിട്ട് മാറും. അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. പഴമൊക്കെ നമുക്ക് നല്ല കറുത്ത് പോയി ആരും കഴിക്കില്ലല്ലോ, അപ്പോൾ നമുക്ക് ഇതുപോലെ കേക്ക് ഉണ്ടാക്കി അധികം കറുക്കാത്ത പഴം കൊണ്ടും ഉണ്ടാക്കാട്ടുള്ളൂ, ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.